എല്ലാവർക്കും നമസ്കാരം. ജെൻസി ഫുഡ് റോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് റാഗി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റാഗി നമുക്കറിയാം പോഷകങ്ങളുടെ കലവറയാണ്. നമ്മളുടെ ഡയറ്റിൽ എപ്പോഴും റാഗി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. വളരെ ഷുഗർ പേഷ്യൻസിന് വരെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ക്യാൻസറിന് വരെ ചെറുത്തുന്നതാണ് ഈ റാഗി എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ടേസ്റ്റിയായ റെസിപ്പി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ നമ്മളിത് കുറുമയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റിയായ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നത്. എപ്പോഴും തന്നെ, അതായത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു റാഗി അപ്പം കഴിക്കണമെന്നാണ്. അപ്പം എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റാഗി അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ആദ്യം തന്നെ നമ്മൾ 1.5 കപ്പ് റാഗി പൗഡറാണ്. നമ്മളിത് പൊടിച്ച പൗഡറാണ്, പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മുഴുവനോടുകൂടി എടുത്തിട്ട് അത് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പോളം ചോറ്, വേവിച്ച ചോറാണ് എടുത്തിരിക്കുന്നത്. ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പോളം ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 1.5 കപ്പിന് 3/4 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് കലക്കി എടുത്തിട്ട് വേണം മിക്സിയിലോട്ട് ഇടാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇടാം, പക്ഷേ ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പം ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ എടുക്കാൻ പറ്റും. ഇനി ഇട്ടത് ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 3 ടീസ്പൂണോളം ഷുഗർ ഇട്ടിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം 1.5 കപ്പ് എന്നുള്ളത് കുറച്ച് വെള്ളം ഒരു 1-2 സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും കൂടാതെ തന്നെ എടുക്കാൻ പറ്റും. നമ്മളുടെ പാകത്തിന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒട്ടും കട്ടയുണ്ടാവത്തില്ല, അല്ലെങ്കിൽ മിക്സിയുടെ അടിയിലൊക്കെ കട്ട പോലെ പിടിച്ചിരിക്കും. അങ്ങനെയൊക്കെ നമുക്കിത് ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ ഡയറക്റ്റ് മിക്സിലോട്ട് ഇട്ടാലും മതി. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം നല്ല അതുപോലെ കുതിർന്ന് തന്നെ കിട്ടും എല്ലാം. അതേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് മൂടിയൊന്ന് മാറ്റി നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്, നമുക്കറിയാം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ അതെ, ഞാൻ മിക്സിയുടെ ജാറിൽ മാറ്റിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതെ, നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടോ. ഇത് നമുക്ക് ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നമുക്കൊരു ബൗളിലോട്ട്, നമ്മൾ ഏതാണോ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ആ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുക്കുമ്പം ഒരുപാട് ലൂസാകാൻ പാടില്ല, ഒരുപാട് കട്ട് ചെയ്യാൻ പാടില്ല. ഇനി ഈ മിക്സിയുടെ ജാറൊന്ന് കുറച്ച് ബാക്കി ഒരു 1-2 ടീസ്പൂണോളം വെള്ളം മാറ്റി വെച്ചതെന്ന് പറഞ്ഞില്ലേ, ആ വെള്ളം ഇതിലേക്കൊന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമുക്കിത് ഇൻസ്റ്റൻറ്റായിട്ട് വേണമെങ്കിൽ, അതായത് രാവിലെ തന്നെ വേണമെങ്കിൽ, നമ്മളെടുക്കുന്ന വെള്ളം ചെറു ചൂടുവെള്ളമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റായി തന്നെ കിട്ടും. ഇത് ഞാനിപ്പോൾ തലേ ദിവസമാണ്, അപ്പോൾ നോർമൽ വാട്ടറാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് അഥവാ ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ 1-2 മണിക്കൂറിനുള്ളിൽ കിട്ടണമെങ്കിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കലക്കി വെച്ചാൽ മതി. ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നമ്മളുടെ ക്ലൈമറ്റ് അനുസരിച്ച് പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റായി വരും. ഇപ്പം നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി കൊണ്ട് അടച്ച് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ തലേദിവസം രാത്രിയാണ് നനച്ച് വെച്ചതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്കത് കറക്റ്റ് ഒരു 3-4 മണിക്കൂർ, ഒരു 12 മണിക്ക് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ ഇത് അരച്ച് വെച്ചിരിക്കുന്നത്. രാവിലെ ഒരു 5 മണിയായപ്പം നല്ലതുപോലെ പൊങ്ങിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 12 മണിക്ക് ശേഷം തന്നെയാണ് ഇത് അരച്ച് വെച്ചത്. മോർണിംഗിൽ ഹസ്ബൻഡ് പോകുന്ന സമയത്ത് 5 മണിയായപ്പം ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നു, കണ്ടോ. ഞാനൊരു 5 മണിയായപ്പോൾ ഒന്ന് നോക്കിയപ്പം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് 1-2 മണിക്കൂറിൽ കിട്ടണമെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഞാനിപ്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ അപ്പം ചുടാം. അപ്പം നമ്മൾക്ക് വെള്ളയപ്പ ചട്ടിയിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയോ അല്ലെങ്കിൽ സാധാരണ നമുക്കൊരു പാനിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ സാധാരണ ഒരു പാനിലാണ് ചുട്ടെടുക്കുന്നത്. പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ഒരു 1.5 തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും ഒരുപാട് റൗണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു റൗണ്ട് വരണവരെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബബിൾസൊക്കെ ഒന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മൂടി കൊണ്ട് അടച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പം ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി കൊണ്ട് അടച്ചൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 2-3 മിനിറ്റ് ആയപ്പോഴേ നമ്മളുടെ ഇതൊന്ന് ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ, നല്ല ബബിൾസൊക്കെ വരുമ്പോൾ തന്നെ അറിയാം നമ്മളുടെ അപ്പം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇത് പാനിൽ നിന്ന് എടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ കുട്ടികൾ വരെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ചോളും. കുട്ടികൾക്ക് റാഗി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതായത് നമ്മൾ പ്ലേറ്റിലെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു അപ്പവും കൂടി ഇതുപോലെ തന്നെ എടുക്കാം. ഞാനൊരു തവി ഒഴിച്ചു, ഇനി ഒരു തവിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് ആ ബബിൾസ് വരുന്നവരെയും നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ബബിൾസ് വന്നതിന് ശേഷം മൂടി കൊണ്ട് അടച്ച് നമുക്ക് കുക്ക് ചെയ്യണം. നമ്മളൊരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ അതിൻ്റെ അടി കരിഞ്ഞു പോകും, പക്ഷേ കുക്കാവത്തില്ല. അതിനോടാണ് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ പറയുന്നത്. ഇതേ മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ അതായത് ഞാൻ രണ്ടാമത് എടുത്തപ്പം അടി അത്ര ആയിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ നല്ലതുപോലെ ആയതിനു ശേഷം മാത്രം ഇത് നമ്മളുടെ തവി കൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോയതില്ല. ഇപ്പോൾ അതേ കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു മിനിറ്റും കൂടി വെച്ചിരുന്നു. കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ അപ്പവും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ റാഗി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പോഷകങ്ങളുടെ കലവറ തന്നെയാണ്. നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു ഹെൽത്തിയായ റെസിപ്പി തന്നെയാണിത്. നമ്മളിത് വെജിറ്റബിൾ കുറുമയോടുകൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഷുഗർ പേഷ്യൻസിനും കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണിത്. അപ്പം ഷുഗർ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സോഫ്റ്റാണ് നമ്മളുടെ റാഗി അപ്പം. ഞാൻ നമ്മളുടെ വെള്ളയപ്പ ചട്ടിയിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.